Hi students, today we are going to study the fourth chapter, India towards a new era. India ഒരു പുതിയ കാലത്തിലേക്ക്. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഒരു ഡെസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബനിയ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചപ്പോൾ അയാളുടെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് പൊടിയും അയാളുടെ വൈഫിനെയും കൊണ്ടുപോകുന്നു. വൈഫിനെയാണെങ്കിലോ കല്യാണത്തിന് എങ്ങനെയാണോ ആഭരണങ്ങൾ അണിഞ്ഞ് അവൾ ഒരുങ്ങിയിരുന്നത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു വിറകിൻ്റെ കൂട്ടത്തിൽ വെച്ച് ആ സ്ത്രീയുടെ മടിയിൽ ആ മനുഷ്യൻ്റെ ഡെഡ് ബോഡി കെടുത്തിയിട്ട് ആ തീന് തീ കൊടുക്കുന്നു. അങ്ങനെ ആ മരിച്ച മനുഷ്യനോടൊപ്പം അയാളുടെ ഭാര്യയും ആ തീയിൽ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്നു. ഒരു സതി എന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് ഈ ഡെസ്ക്രിപ്ഷൻ പറയുന്നത്. ഇത്തരത്തിലുള്ള പല അനാചാരങ്ങളും ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്നു. ഇതിനെതിരെ പല റിഫോംസ്റ്റുകളും പല പരിഷ്കരണ ആളുകളും രംഗത്ത് വരികയും അവർ അതിനെതിരെ ശക്തമായി നിലനിൽക്കുകയും ചെയ്തു. അവരെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് എ ഡെസ്ക്രിപ്ഷൻ ഓൺ സതി ആൻഡ് അവർ പ്രാക്ടീസ് ദാറ്റ് പ്രിവൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള സതി എന്ന ഒരു സോഷ്യൽ എവിലിനെ കുറിച്ചാണ് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഡെസ്ക്രിപ്ഷൻ പറഞ്ഞത്. സെവറൽ സച്ച് എവിൽസ് ആൻഡ് പ്രാക്ടീസസ് പിറവല ഇൻ ഇന്ത്യ. അത്തരത്തിലുള്ള പല അനാചാരങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ക്യാൻ യു നെയിം സം ഓഫ് ദം? അതിൽ ചിലതിൻ്റെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് മാരേജ് എന്ത് ശൈശവ വിവാഹം, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, അതുപോലെ തന്നെ വിധവകൾക്ക് റീമാരേജ് ഉള്ള അവകാശം നിരോധിക്കുക, ഹ്യൂമൻ സാക്രിഫൈസ് ബലികൾ, ഫീമെയിൽ ഇൻഫാരിസൈഡ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ സ്ലൈവറി എന്ന് വെച്ചാൽ അടിമത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ട് അന്നത്തെ ആളുകൾ പരിഷ്കരണവാദികൾ സോഷ്യൽ റിഫോമിസ്റ്റുകൾ രംഗത്ത് വരികയും ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്തു. സെവറൽ റിഫോം മൂവ്മെൻറ്റ് കെയിം അപ്പ് ഇൻ ദി 19th century ടു ഫൈറ്റ് അഗേൻസ്റ്റ് ദീസ് എവിൽ പ്രാക്ടീസസ്. പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇത്തരം മോശമായ എവിൽ പ്രാക്ടീസസ് തിന്മകൾക്കെതിരെ രംഗത്ത് വന്നു. സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റേഷണൽ തിങ്കിങ് ലെഡ് ടു ദീസ് റിഫോം മൂവ്മെൻറ്റ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലവും അതുപോലെ തന്നെ റേഷണൽ തിങ്കിങ് യുക്തിചിന്തവും മൂലം ഉടലെടുത്ത സാമൂഹ്യ ബോധം ഇത്തരം മൂവ്മെൻറ്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ദ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി എവിൽ കസ്റ്റംസ് ആൻഡ് സെപ്പറേഷൻ, സൂപ്പർസ്റ്റിറ്റീഷൻ, ഫ്രീഡം ഓഫ് വിമൻ, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദി സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ വർ ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്. ഇത്തരം നീച പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപ്തിയുമൊക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചുള്ള ബോധവുമൊക്കെ ഇത്തരം മൂവ്മെൻറ്റുകൾ ഉയർന്നു വരാൻ കാരണമായി. ലെസ് ഫെമിലിയറൈസ് ദി ഇമ്പോർട്ടൻ്റ് ഓഫ് റിഫോം മൂവ്മെൻറ്റ് ആൻഡ് ലീഡേഴ്സ് ഹു ഇനീഷ്യേറ്റഡ് ദം. നമുക്ക് ചില റിഫോമിസ്റ്റുകളെയും ചില സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും കുറിച്ച് പഠിക്കാം. ഒന്ന്, രാജാറാം മോഹൻ റായ് ഹു ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്ട്രോങ്ലി കണ്ടംഡ് ദി എവിൽ പ്രാക്ടീസസ് ലൈക്ക് സതി. ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റായ് ഇത്തരം എവിൽ പ്രാക്ടീസസിനെ ശക്തമായി എതിർത്തു. സതി പോലത്ത ഇത്തരം എവിൽ പ്രാക്ടീസിനെ ശക്തമായി അദ്ദേഹം എതിർത്തു. മാത്രമല്ല അദ്ദേഹം ചൈൽഡ് മാരേജിനെയും ശക്തമായി എതിർത്തു. ഈ ക്യാമ്പയിൻ എഗേൻസ്റ്റ് സതി പ്രൊഫസർ ലോർഡ് വില്യം ബ
ബെൻഡ്രിക് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ടു അബോളിഷ് സതി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ലോർഡ് വില്യം ബെൻഡ്രിക് എന്ന പ്രഭു എന്ത് ചെയ്തു, അദ്ദേഹം സതി എന്ന സമ്പ്രദായത്തെ നിർത്തലാക്കി അദ്ദേഹത്തിൻ്റെ ആശയത്തെ സ്വാധീനം മൂലം. ഹി ഫൗണ്ടഡ് ദി ഭാരത് സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദി മെസ്സേജ് ദാറ്റ് ദി ഐഡിയൽസ് ഓഫ് ഓർ റിലീജിയൻസ് ആർ ബേസിക്കലി ദി സെയിം. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും മാത്രമല്ല ബേസിക്കലായിട്ട് അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളുടെ ആശയം ഒന്നാണെന്ന് വാദിച്ചു. ഇ സ്ട്രോങ്ലി ബിലീവ് ദ കേസ് സിസ്റ്റം ടു ദി മേജോർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയുടെ സ്വാധീനമാണ് ഇത്തരമൊരു അനൈക്യം ഉണ്ടാക്കാൻ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ക് ദ കേസ് സിസ്റ്റം ആൻഡ് കണ്ടൻ ഐഡിയൽ വാഷിഷ്. സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യൻ അദ്ദേഹം ജാതി വ്യവസ്ഥയെ എതിർക്കുകയും അതുപോലെ തന്നെ ഐഡിയൽ വേഷിപ്പ് വിഗ്രഹാരാധന ശക്തമായി എതിർക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ടു ഡിസമിനേജ് ഈസ് ഐഡിയോളജി ഈസ് ഫോണ്ടഡ് ആര്യ സമാജ്. അദ്ദേഹമാണ് എന്ത് ആര്യ സമാജം സ്ഥാപിച്ചത്. അടുത്തത് ജ്യോതിറാം ഫുലെ കണ്ടംബ്ഡ് കേസ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അദ്ദേഹം ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർക്കുകയും മാത്രമല്ല വിധവകൾക്ക് വീണ്ടും ഒരു പുനർവിവാഹത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. ഹി ആർഗ്യൂഡ് ദാറ്റ് ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡ് ടു ചിൽഡ്രൻ അപ് ടു 12 ഇയേഴ്സ്. മാത്രമല്ല എല്ലാ കുട്ടികൾക്കും 12 വർഷം നിർബന്ധവും ഫ്രീയുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ സമൂഹത്തിലെ അധംസ്ഥിത വിഭാഗക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചു. ഫോർ ദീസ് പർപ്പസ് ഹി ഫൗണ്ടഡ് സത്യശോധക സമാജ്. ഈ അദ്ദേഹത്തിൻ്റെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം സത്യശോധക സമാജം സ്ഥാപിക്കുകയും ചെയ്തു. അടുത്തത് പണ്ഡിത് രാംഭായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ എന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സമാജം അദ്ദേഹം സ്ഥാപിച്ചത്. ഷീ ഫൗട്ട് എഗൈൻസ്റ്റ് ദി സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ. അദ്ദേഹം എന്ത് ചെയ്തു, സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ച അസമത്വങ്ങൾക്കെതിരെ ശക്തമായി അവൾ പോരാടുകയും ചെയ്തു. അതുപോലെ തന്നെ സ്ത്രീകളുടെയും വിധവകളുടെയും ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി ശക്തമായി അദ്ദേഹം അവർ ശ്രമിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ലെഡ് മൂവ്മെൻറ്റ് ഫോർ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ അമംഗ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് സർ സയ്യിദ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന ഇന്നത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റി അറിയപ്പെട്ട അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് അവിടെ നിന്നിരുന്ന മുഹമ്മദ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അദ്ദേഹം മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഐക്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. അടുത്ത് സ്വാമി വിവേകാനന്ദ സരസ്വതി. സ്വാമി വിവേകാനന്ദ